ഹലോ ടി വി മെക്കാനിക്ക് എന്താണ് ശരിയാക്കിയിട്ട് ശരിയായാ ഇല്ല ഇത് പിടിച്ചു നോക്കളെ ഇങ്ങോട്ട് മാറിക്കേ നോക്കട്ടെ ഇതിപ്പോ കണ്ടോണ്ടിരുന്നല്ലേ ഇത് എന്ത് പറ്റി പെട്ടെന്ന് ഇനി ഞാനിത് തട്ടണം അത് വീണ് പൊട്ടണം എന്നിട്ടെന്നെ പുതിയ ടി വി ഞാൻ മേടിച്ചു തരണം നീ നിന്റെ അപ്പന്റെ മോള് തന്നെ അടി അത് വയറെല്ലാം കറക്റ്റ് ഇതിന്റെ കാര്യം തീരുമാനമായി മക്കളെ ഇത് ശരിയാവൂന്ന് തോന്നണില്ല അമ്മ ഇത് രക്ഷപ്പെടുന്ന കോളില്ല മാത്രമല്ല ഇത് ജാമ്പുവിന്റെ കാലത്തുള്ളതാണ് ഇത് നന്നാക്കാൻ പറ്റിയ ടെക്നീഷ്യന്മാരും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടാവില്ല തൽക്കാലം രണ്ടുപേരും കൂടെ ഒരു കാര്യം ചെയ്യ് ആ പറമ്പിൽ പോയിരുന്ന് കളിക്ക് ഏത് കാർട്ടൂണാ കണ്ടോണ്ടിരുന്നെ അപ്പൊ ഇത് ഓഗി ഇത് കോക്രോച്ച് രണ്ടുപേരും കൂടെ വെളിയിൽ പോയി കളിക്ക് ഇനി അത് കളിക്ക് ആ കാർട്ടൂണ് ആ ഒരു കണക്കിന് കേടായത് നന്നായി ഈ പിള്ളേർ എപ്പോഴും ടി വി രൂപ തന്നെയല്ലേ ഇത് ഒന്നീ മൊബൈൽ അല്ലെങ്കിൽ ടി വി പിന്നെ മോൻ പോലീസുകാരൻ്റെ അടുത്ത് പറയണം ഇങ്ങനെ നക്കിത്തരം കാണിക്കരുത് ദാരിദ്ര്യം കാണിക്കരുത് പിള്ളേരൊക്കെ ഉള്ളൊരു വീടാണ് ഒരു നല്ല ടി വി വാങ്ങിച്ചു വെക്കാൻ പറയും എന്തൊരു പിള്ളേരെ പഠിത്തം കളയും അങ്ങനെ അതൊന്നും അല്ല ഇത് അവൻ പിശിക്ക് പിശിക്ക് അവൻ പൈസ ചെലവാക്കാൻ പയ്യ ശമ്പളമുണ്ട് കൈക്കൂലിയുണ്ട് അവനും അവന്റെ അച്ഛനും ഇന്ന് വരെ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല രണ്ടിനും കൈ കൊണ്ട് വാങ്ങിച്ചിട്ടില്ല എന്തെങ്കിലും പോക്കറ്റ് കാണിച്ചു അതിലിട്ട് കൊടുക്കുന്നു അമ്മ ഓ പിന്നെ ഗുണ്ടകൾ നാട്ടിൽ അഴിഞ്ഞാടുകയാണ് പട്ടാപ്പകൽ പോലും മനുഷ്യർ ആക്രമിക്കപ്പെടുന്നു കാട്ടാള ഭരണത്താൽ നാട് വീർപ്പുമുട്ടുന്നു പ്രതികരണശേഷി നഷ്ടപ്പെട്ട വിഡ്ഢികളായ പൊതുജനം അക്കൂട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായ കുറച്ച് യുവത്വങ്ങൾ അവരെ അടിച്ചമർത്താൻ ഭരണകർത്താക്കളുടെ കാക്കിയിട്ട കുറേ ഗുണ്ടകളും ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് ഇത് ഒരു സമരത്തിന് വേണ്ടിയുള്ള ഒരു മാറ്റർ തയ്യാറാക്കുക അതെ ഈ സമരത്തിന് വേണ്ടിയിട്ട് പ്രസംഗിക്കാനേ ആൾക്കാരുടെ മുമ്പിൽ പ്രസംഗിക്കണ്ട സമരനുണ്ട് ഞങ്ങളൊരു സമര പരിപാടി അപ്പൊ അതിന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് തയ്യാറാക്കുകയാണ് സമരം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് നിങ്ങൾ പോയി കളിക്കിപ്പോ അങ്ങോട്ട് പോയി കളിക്കും മക്കളെ പോലു തയ്യൂ രണ്ടുപേരും കൊണ്ട് അവിടെ പോയി കളിക്കുകയാണ് ഇത് വളരെ സീരിയസ് ആയിട്ട് മാറ്റർ തയ്യാറായിക്കൊണ്ടിരിക്കുക ഡിസ്റ്റർബ് ചെയ്യല്ലേ കുട്ടികൾ അങ്ങനെ ഫോൺ ഉപയോഗിക്കണ്ട ഈ പ്രായത്തിലെ കുട്ടികൾക്ക് വേറെ എന്തെല്ലാം കളിക്കാം നിങ്ങൾ അവിടെ പോയി വല്ല സാറ്റ് കളിക്കുക തൊട്ട് കളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയി കളിക്ക് പോയി ഇങ്ങോട്ട് പോയേ നീതിന്യായ വ്യവസ്ഥയുടെ പോരായ്മയോ അതോ അത് നടത്തുന്നവരുടെ അലംഭാവമോ ഈ നാടിന്റെ പോക്ക് ഇങ്ങോട്ടായിരിക്കും കേക്കത്തില്ല